എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നല്ലൊരു ഡ്രിങ്കിങ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഐസ് ലെമൺ ടീ ആണ്. അപ്പോൾ ഈ ചൂടുകാലമൊക്കെ പോണതിന് മുമ്പ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് ആവശ്യം ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഞാൻ രണ്ട് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പുതിനയില, കുറച്ച് പുതിനയില, നല്ല ഫ്രഷായിട്ടുള്ള ഇല കിട്ടണമെങ്കിൽ എടുക്കുക. പഞ്ചസാര, പിന്നെ രണ്ട് ടീ ബാഗുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചെറിയ ലെമണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഇത് മുഴുവനുമായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഗ്രീൻ ടീ അല്ലെങ്കിൽ സാധാരണ ചായപ്പൊടി എടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കണം. ബേസ് എന്ന് പറയുമ്പോൾ ചായ, കട്ടൻ ചായ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളിത് ഐസ്ഡ് ആണ്, അതുകൊണ്ട് ഒന്ന് തണുപ്പിക്കുകയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ചായ കുടിക്കുന്ന പോലെയല്ല, വലിയ ഗ്ലാസ്സിലാണ് ജ്യൂസ് കുടിക്കുക. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ്സാണെങ്കിലും പഞ്ചസാര ഒരു അഞ്ച് ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം മധുരം കൂടി തന്നെ നിൽക്കണം, നമ്മളുണ്ടാക്കുന്ന ബേസ് നല്ല മധുരത്തിൽ തന്നെ ആയിരിക്കണം. ഇനി തിളയ്ക്കുമ്പോൾ നമുക്ക് ടീ ബാഗുകൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി തിളപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നല്ല കളറൊക്കെ ഇളകി നന്നായിട്ട് വരണം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ടീ ബാഗൊക്കെ മാറ്റിയിട്ട് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഈ വെള്ളം ചൂടോട് കൂടി എടുക്കരുത്, ഒന്ന് തണുപ്പിച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ബേസ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി രണ്ട് വലിയ ജ്യൂസ് ഒക്കെ സെർവ് ചെയ്യുന്ന ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുക. പുതിനയിലകൾ ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ. പിന്നെ അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല സ്ലൈസസ് ആക്കി എടുത്തിട്ടുള്ള ലൈമിൻ്റെ പീസസ് ആണ്, അതിട്ട് കൊടുക്കുക. ഇതൊരു നല്ല റീഫ്രഷിങ് ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് ലൈം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെമൺ ടീ ഒക്കെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും. നല്ല ടേസ്റ്റിയാണ്, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി കുടിക്കുന്നത്, നല്ല ടേസ്റ്റായിരുന്നു. ഇതിലേക്ക് നമ്മൾ ലൈം ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക, കാരണം നമ്മൾ സ്ലൈസ് ചെയ്തിടുമ്പോൾ ചിലപ്പോൾ അത്രയും ടേസ്റ്റ് വന്നെന്ന് വരില്ല. അപ്പോൾ ലൈം ഒന്ന് പിഴിഞ്ഞും കൂടി കൊടുക്കുക. ഒരു ഹാഫ് ലൈം ഓരോ ഗ്ലാസ്സിലും പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ മൂന്ന് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് ഇടുക. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു പഞ്ചസാര എന്തിനാണ് കൂടുതലിട്ടതെന്ന്, ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഐസ് ക്യൂബ്സൊക്കെ ഇടുമ്പോൾ മധുരം ബാലൻസ് ആവാൻ വേണ്ടിയാണ്. ഇനി ഈ ചായ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റ് ഈ ഒരു വലിയ രണ്ട് ഗ്ലാസ്സിനുള്ള പാകമായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ചായ. അപ്പോൾ ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലൊന്ന് കൊടുത്തു നോക്കുക. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിച്ച റെഡിമെയ്ഡ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഗസ്റ്റിന് ട്രീറ്റ് ചെയ്യണതും നമ്മൾ കഴിക്കണതൊക്കെ. നല്ല രസമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഡ്രിങ്കാണിത്. നല്ല ടേസ്റ്റായിരുന്നു, ഇവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. കാണാൻ തന്നെ കണ്ടോ നല്ല ഭംഗിയാണ്, നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ വേനൽക്കാലം പോണതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. ചായ കുടിച്ച എനർജിയും കിട്ടും, നല്ലൊരു ചായയും ജ്യൂസും കൂടി രണ്ടും കുടിച്ച എനർജി തന്നെയാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. താങ്ക് യു.